friends, welcome back to another episode of Nanma's World of Books. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈസോപ്പ് കഥകളാണ്. ഇത് പുനരാഖ്യാനം ചെയ്തിട്ടുള്ളത് സി വി സുധീന്ദ്രനാണ്. ചിത്രീകരണം റോണി ദേവസ്. അദ്ദേഹത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ആരാണ് ഈസോപ്പ് എന്ന് പറഞ്ഞു തരാം. ഈസോപ്പ് എന്നത് പുരാതന ഗ്രീക്കിലെ ഒരു തടവുകാരനും കഥാകാരനും കൂടിയായിരുന്നു. ഈസോപ്പ് പറഞ്ഞ കഥകളാണ് നമ്മളിപ്പോൾ വാമൊഴിക്കഥകളായി ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കാക്ക കുടത്തിൽ കല്ലിട്ട കഥ, അതുപോലെ അങ്ങനെ പല പല കഥകളും, പ്രാവും ഉറുമ്പും തമ്മിലുള്ള കഥ, ആനയും ഉറുമ്പും തമ്മിലുള്ള കഥ, പുലിയുടെ കഥ, കുറുക്കൻ്റെ കഥ, ഇതൊക്കെ തന്നെ മിക്ക കഥകളും തന്നെ ഈസോപ്പ് പറഞ്ഞ കഥകളാണ് നമ്മൾ കേട്ടു വരുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാം. വളരെ ഭംഗിയുള്ള ചിത്രീകരണം, അതുപോലെ നല്ല ഗ്ലോസി ആയിട്ടുള്ള പേജസ്സാണ് ഈ ഒരു ബുക്കിലെ. വളരെ മനോഹരമായിട്ടുള്ള ചിത്രീകരണം ആണ്. ഇത് ഒരു മലയാളം പുസ്തകമാണ്. ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഈസോപ്പ് കഥകളുടെയൊക്കെ കിട്ടും. ഈസോപ്പ് കഥകൾ വായിച്ച് തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ രസകരമായിട്ടുള്ള 100 കഥകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. നച്ചൂനും നന്നൂനൊക്കെ ഞാനിപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. വളരെ രസകരമാണ് അവർക്കും ഈ കഥകളൊക്കെ കേൾക്കാൻ. ഇതിൽ ഈ ബുക്ക് ഞാൻ വായിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ബുക്ക് എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുമുണ്ട്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് 6+ ഏജിനാണ് ഈ ഒരു ബുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അല്ലാത്ത കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കഥകളാണ്, നമ്മൾ കേട്ട് വരുന്ന കഥകളാണ്. മിഥ്യായ സൗന്ദര്യാഭിമാനം, അതുപോലെ അങ്ങനെ ഓരോ കഥയ്ക്കും ഓരോ ഗുണപാഠമുണ്ട് ഈ ഒരു പുസ്തകത്തിൽ. നന്ദി കേട്ട ചെന്നായ, അതായത് ഒരു ചെന്നായയുടെയും കൊക്കിൻ്റെയും കഥ. ചെന്നായയുടെ തൊണ്ടിൽ എല്ല് കുരുങ്ങി കൊക്ക് എടുത്തു കൊടുത്തിട്ട് ചെന്നായ നിൻ്റെ തല ഞാൻ കടിച്ചു പറിക്കാത്തത് നിൻ്റെ ഭാഗ്യമെന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഈ കഥകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണല്ലോ. കുറുക്കൻ കാക്കയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് നെയ്യപ്പം തട്ടിയെടുക്കുന്ന കഥ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുമയാണ് മഹാബലം, മറ്റേ ഇതൊക്കെ ഞാൻ കുഞ്ഞിലേ കേട്ടിട്ടുള്ള കഥയാണ് മിക്കതും തന്നെ. ചിലതൊക്കെ പുതിയ ഞാൻ കേട്ടിട്ടില്ലാത്ത കഥകളുണ്ട്. പൊങ്ങച്ചത്തിൻ്റെ അന്ത്യം, അതുപോലെ മരം പറിച്ച് നട്ടപ്പോൾ, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടില്ലാത്ത കുറേ കഥകളുണ്ട്. 100-ൽ 50 ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും 50 ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കഥ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു കുഞ്ഞു കഥ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഓരോ കഥയും ഒരു പേജ് മാക്സിമം പോയാൽ 2 പേജൊക്കെ ഉള്ളൂ കേട്ടോ. ടോട്ടൽ പേജസ് വരുന്നത് 124 കേട്ടോ. ഞാനൊരു കഥ പറഞ്ഞുതരാം. ഓടക്കുഴൽ ഊതി, അതൊരു പാരഗ്രാഫേ ഉള്ളൂ കേട്ടോ ആ കഥ, അത് ഞാൻ പറഞ്ഞുതരാം. ഓടക്കുഴൽ ഊതി മീൻ പിടിക്കാമോ? മീൻ പിടുത്തമായിരുന്നു അയാളുടെ ഉപജീവന മാർഗം. എങ്കിലും അയാളുടെ ഉയിരും ചിന്തയും എല്ലാം ഓടക്കുഴൽ വായനയായിരുന്നു. എന്നും അയാൾ പുഴയ്ക്കരിയിൽ വന്ന് ഇരുന്ന മനോഹരമായ ഓടക്കുഴൽ ഊതും. വേണുഗാനം കേട്ടാൽ മീനുകൾ തന്നെ മുന്നിലേക്ക് നീന്തി കയറി വരുമെന്നായിരുന്നു അയാളുടെ പ്രതീക്ഷ. പക്ഷെ മീനുകളൊന്നും വേണുനാദത്തെ തെല്ലും ഗൗനിച്ചില്ല. ഒടുവിൽ അയാൾ മീൻവല എടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി. വല വീശിയപ്പോൾ നിറയെ മീനുകളെ കിട്ടുകയും ചെയ്തു. വലയ്ക്കുള്ളിൽ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുന്ന മീനുകളെ നോക്കി അയാൾ പറഞ്ഞു, തീരെ വിവരമില്ലാത്തവരാണല്ലോ നിങ്ങൾ. ഞാൻ ഓടക്കുഴലൂതി സുന്ദരമായ ഈണങ്ങൾ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ആരും നൃത്തം ചെയ്യുവാൻ വന്നില്ല. ഇപ്പോൾ സംഗീതത്തിൻ്റെ അകമ്പടി ഒന്നുമില്ലാതെ നിങ്ങൾ മതിമറന്ന് നൃത്തം ചെയ്യുന്നല്ലോ. ഇതുപോലത്തെ രസകരമായ കഥകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. പുനരാഖ്യാനം ചെയ്തിട്ടുള്ളത് സി വി സുരേന്ദ്രനും ചിത്രീകരണം റോണി ദേവസിയുമാണ്. നമ്മളെ ഒട്ടേറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു പുസ്തകം തീർച്ചയായും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുകയാണ്.
ഇഷ്ടപ്പെടും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ നിർത്തട്ടെ. അടുത്ത ദിവസം അടുത്ത ബുക്ക് റിവ്യൂവുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.